ഇന്ന് ഞാൻ കറി വയ്ക്കാൻ പോകുന്ന സാധനമാണ് കേട്ടോ. ഇതേ ഈ ചുണ്ടങ്ങ എന്ന് പറയും. ഇതാണ് അതിൻ്റെ മരം. ഈ നിൽക്കുന്നത് ഈ മരത്തിൽ നിന്നാണ് ഈ കായ ഞാൻ പറിച്ചെടുക്കുന്നത്. ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം പറിച്ചെടുക്കണം. പറിച്ചെടുത്തിട്ട് വേണം ഇന്ന് കറി വയ്ക്കാനായിട്ട്. എല്ലാം പറിച്ച് പറിച്ചെടുക്കണം. ഓരോന്നോരോന്നായിട്ട് പറിക്കണം. ഇല്ലെങ്കിൽ മുഴുവൻ മുള്ളും ഒക്കെ ഉണ്ട് ഇതിന്മേൽ. നിറച്ച് മുള്ളൊക്കെയാണ് ഇതിന്മേൽ. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പറിച്ചെടുക്കാനായിട്ട്. ഇത് ഞാൻ ഇത് ഉണക്കി കൊണ്ടാട്ടം ഉണ്ടാക്കാനും ഒക്കെ നല്ലതാട്ടോ. നല്ല സ്വാദായി ഇത് കൊണ്ടാട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ മുഴുവൻ മുശ്ര ഇത് മുഴുവനും. ഇതാണ് സാധനം. ഇതിൻ്റെ ഈ ഞെട്ടൊക്കെ അങ്ങ് കളയും. കളഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. എന്നിട്ട് ഇത് പൊട്ടിച്ച് എടുക്കണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ചുണ്ടങ്ങയാണിത്. അത് ഞാൻ പറിച്ചുകൊണ്ട് വന്ന് ഇന്നലെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അതെല്ലാം പൊട്ടിച്ച് നല്ലപോലെ കുരു കളയാൻ വേണ്ടിയിട്ടാണ് പൊട്ടിക്കുന്നത്. പൊട്ടി കുരു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിയുമ്പോൾ കയ്പുണ്ടാവും. അതിന് വേണ്ടിയിട്ട് അതെല്ലാം കളഞ്ഞ് കുരു കളയാൻ വേണ്ടിയിട്ട് ഇതെല്ലാത്തിനെയും പൊട്ടിച്ചു. കണ്ടോ, അത് ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ചിലതിനകത്ത് കുരു ഉണ്ട് കിട്ടും അതിനകത്ത്. അന്നേരം അത് പൊട്ടിച്ച് കുരു മൊത്തം കളഞ്ഞതിന് ശേഷം വേണം എടുക്കാൻ. അല്ലെങ്കിൽ കയ്പായിരിക്കും. അങ്ങനെ എടുത്ത സാധനമാണ് ഇത്. ഞാൻ ഇന്നലെ വെള്ളത്തിട്ടിട്ട് ഇന്ന് നല്ലപോലെ തിരുമ്മി പിഴിഞ്ഞ് എടുത്തതാണിത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളി. ഇതും കൂടെ തീയൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണേ. തീയൽ വെച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഇത് അതായത് വേവിക്കാനായിട്ട് വയ്ക്കുവാണ്. ഇത് ഞാൻ ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടുവാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതിനകത്തേക്ക് ശകല ഉപ്പ് കൂടെ ഇടണം. വേവിക്കാനുള്ള അന്നേരം ഉപ്പ് കൂടെ ഇട്ട് വേവിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഉപ്പ് ഞാനിപ്പോൾ പറിച്ചില്ലേ, ആ സാധനത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കുവാണ് ഞാൻ. അരപ്പ് റെഡിയാക്കാനുള്ള സാധനങ്ങളാണത്. തേങ്ങ, മുളക്, മല്ലി, ഉള്ളി, ഇത്രയും മതി. നല്ല ഒരു ബ്രൗൺ കളറാകുന്ന ഒരു ഗോൾഡൻ ബ്രൗൺ കളറെന്ന് പറയില്ലേ, ആ കളറാകുന്ന വരെ ഇരുന്ന് നമ്മൾ വറുത്തെടുക്കണം. ചക്കലും വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടീന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ചക്കലം താമസമാകും. ഇത് തേങ്ങ വറുത്ത് റെഡിയായിട്ടുണ്ട് കേട്ടോ തീയലിനുള്ളത്. ഇനി ബാക്കി ഇവിടെ പുളി. പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ പുളി ഇനി ഇത് അലുത്ത് വരണം. അലുത്ത് വന്നിട്ട് വേണം നമുക്കിത് എന്ത് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട്. പിന്നെ ഈ സാധനം ഉണ്ടാക്കാൻ ശകലപ്പാടായത് കാരണം ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഈ സാധനത്തിനെ. പക്ഷേ നല്ല സാധനമാണിത്. കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും നല്ല അടിപൊളിയാണ് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് തീയൽ ഉണ്ടാക്കിയാലും തോരൻ ഉണ്ടാക്കിയാലും മെഴുക്കുപുരട്ടിയായിട്ട് വേറെ എന്തെങ്കിലും കഷ്ണത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. ഞാനിത് മിക്കവാറും ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കണതേ. അതുകൊണ്ട് ഞങ്ങളിത് മിക്കവാറും ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി ഇത് കാണിക്കാം. അരപ്പൊക്കെ റെഡിയാക്കി ഇതിനകത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് കാണിക്കാം. ഞാൻ ഇത് വെന്ത് വരുന്നതേ ഉള്ളൂ. നല്ലപോലെ വേവട്ടെ. ശകലം വേവുണ്ട് ഇതിന്. എന്നാലേ നല്ലപോലെ ആ ഇതൊക്കെ വെന്ത് വരുള്ളൂ. ആ തൊണ്ടി തൊണ്ടിനൊക്കെ ശകലം കട്ടിയുള്ളൂ. അന്നേരം അതൊക്കെ വെന്ത് വരണം എന്നുണ്ടെങ്കിൽ ശകലം സമയമെടുക്കും. വേവട്ടെ. ഇത് നല്ലതുപോലെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇതിന് ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ, ആ പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തിരിക്കുവാണേ. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുക. പുളി ഒഴിച്ചു. അതൊന്ന് സെറ്റാകട്ടെ. നോക്കാം. ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിടാം കേട്ടോ. തിളച്ച് തുടങ്ങിയത് നമുക്ക് അരപ്പിടാം. അതിനകത്ത് നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഒഴിക്കാം.
ഒരു കൂട ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വെളിയിൽ വരണം. നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങയുടെ എണ്ണ വെളിയിൽ വരണം. അതുവരെ നമ്മളിതിന് തിളപ്പിക്കണം. തിളക്കട്ടെ, നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കണ്ട, നല്ലപോലെ എണ്ണ മേലിൽ തെളിഞ്ഞു വന്നു. കണ്ടോ, അന്നേരം ഞാനത് വാങ്ങി വെച്ചു. അത് ഇനി അടുത്തത് കടുക് വറുക്കാൻ പോവുകയാണേ. കടുക് വറുക്കാനായിട്ട് കടുകിട്ടു. ഉള്ളി, മുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ടിരിക്കണം. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. നല്ല ടേസ്റ്റാട്ടോ ഈ പിയറിനാണ്. എല്ലാവരും വച്ച് നോക്കണേ. ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടിയാലും തോരനും വെളുത്തുരട്ടിയും അതുപോലെ കൊണ്ടാട്ടോ തീയലോ ഒക്കെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും. നല്ലതുപോലെ കടുക് വറുത്ത് ഇതിൻ്റെ മേലേക്ക് ഇട്ടു. നല്ലതുപോലെ തീ റെഡിയായില്ലേ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. നോക്കിക്കഴിഞ്ഞിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ. പിന്നെ ഞങ്ങളുടെ ഒരു ഏതാ, ഞാനൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയിരുന്നില്ലേ, അതിലൊത്തിരി അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഞങ്ങൾക്ക് അഭിപ്രായം അറിയിച്ചവർക്കും വളരെ നന്ദി കേട്ടോ. ബൈ.